നമസ്കാരം. ഓരോ മണിക്കൂറും പുറത്തുവരുന്ന വാർത്തകളിൽ വ്യക്തമാകുന്ന ഒന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയാണ്. ഓരോ സംഭവങ്ങളെക്കുറിച്ചും അറിയുമ്പോൾ അറിയാതെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചു പോകും. ഗാൽവാൻ താഴ്വരയിലെ പ്രധാന മേഖലകളിലൊന്നായ കീ പോയിന്റ് 14 ചൈന അവർ സ്ഥാപിച്ച ടെന്റ് മാറ്റാൻ തയ്യാറായില്ല. നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ചർച്ചകൾ നടന്നു. രണ്ട് സൈന്യവും ക്രമേണ പിൻവാങ്ങാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചൈനീസ് പട്ടാളം പിന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇന്ത്യൻ സേന നടത്തിയ പെട്രോളിംഗിലാണ് ഇന്ത്യ തിരിച്ചറിഞ്ഞത് വൻതോതിലുള്ള ചൈനീസ് സൈന്യം വീണ്ടും ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലേക്ക് നിലയുറപ്പിക്കുന്നു, അവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭാഗത്ത് പെട്രോളിംഗിൽ ആയുധങ്ങളൊന്നുമില്ലാത്ത വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ട്രൂപ്പാണ് ഇന്ത്യയുടെ ഭാഗത്തുണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും അനധികൃതമായി കടന്നു വരുന്ന ചൈനീസ് പട്ടാളക്കാരോട് ഈ ടെന്റിൽ നിന്നും പോകണമെന്നും ഇവിടെ തുടരാൻ പാടില്ല എന്നും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ധാരണകൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ സേന ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നും ഇന്ത്യൻ സേന അതിശക്തമായി തന്നെ ചൈനീസ് മിലിറ്ററിയോട് വാദിക്കുന്നു. ആദ്യം എതിർവാദങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും ചൈന പിന്നിലേക്ക് പോകാൻ തയ്യാറായി എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഏതാനും സമയങ്ങൾക്ക് ശേഷം തിരികെ എത്തിയ ഇന്ത്യൻ സൈന്യം കാണുന്നത് വീണ്ടും അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന ചൈനീസ് പട്ടാളത്തെയാണ്. ഇതാണ് പ്രകോപനത്തിന്റെ തുടക്കം. ഇന്ത്യ വീണ്ടും അവരോട് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുകയും അവർ അതിന് തയ്യാറാകാതെയും വന്നതിനെ തുടർന്നുണ്ടായ ഉന്തും തള്ളുമാണ് വലിയ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. ചൈനയുടെ ഭാഗത്ത് ഏകദേശം 50 മുതൽ 56 ആളുകൾക്ക് വരെ വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണങ്ങളുണ്ട്. 40-ൽ ചൈനീസ് പട്ടാളക്കാർ മരണപ്പെട്ടു എന്ന് ഇന്ത്യ പറയുന്നത് വെറുതെയല്ല. അതായത് ഈ സംഘർഷം നടന്ന ഭാഗങ്ങളിൽ പരിക്കേറ്റവരുടെയോ മരിച്ചവരുടെയോ കൃത്യമായ കണക്ക് ഇന്ത്യക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഏകദേശ കണക്ക് ഇന്ത്യ കണക്കാക്കുന്നത് ഇപ്രകാരമാണ്. അതായത് അവിടെ ചൈനീസ് കോപ്റ്ററുകൾ ഹെലികോപ്റ്ററുകളുടെ നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘർഷം നടന്ന പ്രദേശത്ത് നിന്ന് സ്ട്രെച്ചറുകളിലും മറ്റും കൊണ്ടുപോകുന്ന സൈനികരുടെ എണ്ണവും ആംബുലൻസുകളുടെ എണ്ണവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് ഇന്ത്യ ഒരു ഏകദേശ കണക്ക് രൂപപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് 20 ജവാന്മാർക്കാണ് നിലവിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഇരട്ടിയിലധികം നാശനഷ്ടം ചൈനയ്ക്ക് ഉണ്ടായി എന്നത് സ്പഷ്ടവുമാണ്. ഇതുവരെ ഈ വിഷയത്തിൽ ചൈന പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്ത് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച ചൈനീസ് പട്ടാളക്കാരെ എണ്ണത്തിൽ കുറവായിരുന്നിട്ട് പോലും അതിധീരമായിട്ട് എതിർത്ത് പോരാടി ഇന്ത്യക്കുണ്ടായതിന്റെ ഇരട്ടി നാശനഷ്ടം അവർക്ക് വരുത്തിയ ഇന്ത്യൻ സൈന്യം ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യയുടെ അഭിമാനമാണ്. ചൈനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി വന്ന ഓശാനിച്ചു നിന്ന പട്ടാളക്കാരായിരുന്നില്ല ഇന്ത്യക്കാർ. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടി തുടങ്ങിയപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്ന് പലതവണ അവർ വെള്ളക്കൊടി ഉയർത്തി കാണിച്ചു. ഒടുവിൽ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തര ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ സേന ആക്രമണം അവസാനിപ്പിക്കാൻ തയ്യാറായത്. ഒരു തരത്തിലുള്ള പ്രകോപനവും സൃഷ്ടിക്കാതെ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചു തുടങ്ങിയ ചൈനീസ് പട്ടാളത്തിന് ഒടുവിൽ അത് അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ മുന്നിൽ പലതവണ വെള്ളക്കൊടി ഉയർത്തേണ്ടി വന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ പട്ടാളം പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ചൈനീസ് സേന ഭയന്നു തുടങ്ങിയിരുന്നു. കാരണം ഇന്ത്യയുടെ ഇത്രമാത്രം അതിശക്തമായ ഒരു പ്രതികരണം ഈ അടുത്ത കാലത്തൊന്നും ചൈന കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. എന്തായാലും നമ്മൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. ഓരോ സമയങ്ങളിലും ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തുവരുന്ന വാർത്തകൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ളവ തന്നെയാണ്. മാത്രമല്ല ഇന്ത്യയുടെ മേൽക്കോയ്മയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതും. ചൈനീസ് പട്ടാളത്തിന് മുന്നിൽ ഇന്ത്യ തന്നെയാണ് ഒരു ഡോമിനന്റ് പവറായിട്ട് മാറിയതും. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി തന്നെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് വേണ്ടി സല്യൂട്ട് അടിക്കാം. ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുവാനും ഈ രാജ്യത്തെ സംരക്ഷിക്കുവാനും വേണ്ടി ജീവൻ ത്യജിച്ച ഓരോ ഇന്ത്യൻ പട്ടാളക്കാരൻ്റെയും വീരമൃത്യു ഓർത്തുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. അവർക്ക് മുന്നിൽ സല്യൂട്ട് അടിക്കാം. ഗുഡ് ബൈ.